ശതാബ്ദി ആഘോഷിക്കുന്ന ബദനിയുടെ അവർ ചരിത്രത്തിൽ ഏഴ് പതിറ്റാണ്ട് ഈ ബദനിയുടെ ചൈതന്യം ജീവിച്ച് ആഘോഷിച്ച സന്യാസ സമർപ്പണത്തിൻ്റെ ശ്രേഷ്ഠമായ ഒരു മാതൃക. നാം ഇന്ന് ശതാബ്ദിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ വചന വർഷത്തിൽ വചനം ജീവിച്ച് സാക്ഷ്യം വഹിച്ച ഒരർത്ഥത്തിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമായി നമ്മോടൊപ്പം ജീവിച്ച ഒരു വിശുദ്ധ ഒരു വിശുദ്ധയെയാണ് നാം ഇന്ന് യാത്രയാക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഞാൻ രണ്ട് പ്രാവശ്യം പരിശുദ്ധ കാതോലിക്ക ഉപാതിരിമേനയുമായി ചേർന്ന് മദർ ജെയിനിനെ കാണാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നീ പിതാക്കന്മാരോടും വൈദികരോടും പുലർത്തിയിരുന്ന ആ ഒരു സ്നേഹം, അത് സഹോദര സ്നേഹമാണ്, അതോടൊപ്പം തന്നെ ആദരവോടുകൂടിയുള്ള സ്നേഹമാണ്. അപ്പോൾ ഒരു വ്യക്തി സ്നേഹമായി തീരുന്നതിൻ്റെ ആ ഒരു സ്നേഹം മാംസം ധരിക്കുന്നതിൻ്റെ ഒരു മാതൃകയായി മദർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു എന്നുള്ള ആ ഒരു വചനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറഞ്ഞത് ഒരു വിശുദ്ധയെയാണ് നാം ഇന്ന് യാത്രയാക്കുന്നത് എന്ന്. ചുണ്ടേവാലിൽ ജേക്കബച്ചനെയും ആ അമ്മച്ചിയെയും പ്രത്യേകിച്ച് ഓർമ്മിക്കുന്നു. ആ കുടുംബത്തിൽ പിറന്ന വീണ ഈ നാല് മക്കൾ, അവർ അതുപോലെ തന്നെ ഇതര സഹോദരങ്ങളും സഭയോട് ചേർന്ന് നിന്ന് സഭയെ പോഷിപ്പിക്കാൻ നൽകിയിട്ടുള്ള ആ സംഭാവനകൾ, ഒരു കുടുംബം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പാഠം കൂടി ആ കുടുംബം നൽകുന്നുണ്ട് എന്നുള്ളതും ഈ അവസരത്തെ ഓർമ്മിക്കുന്നു. സന്യാസത്തിൻ്റെ പാഠങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള നിയമാവലിക്കപ്പുറത്ത് അതെല്ലാം വചനാധിഷ്ഠിതമാണെന്നും ആത്മീയമായ പാരമ്പര്യത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് എന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം ജീവിക്കാനുള്ളതാണ് എന്നും ബോധ്യപ്പെടുത്തി വ്രതത്രയത്തിൻ്റെ സമ്പൂർണമായ മാതൃകയായി ജീവിച്ചു. ഈ വ്രതത്രയം ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു സന്യാസി പോരാട്ടക്കാരിയായാലേ നിരന്തര കലഹത്തിന് തയ്യാറായാലേ സാധിക്കുള്ളൂ. മറ്റുള്ളവരോടുള്ള കലഹമല്ല, മറിച്ച് തന്നോട് തന്നെ കലഹിച്ച് തൻ്റെ മേൽ വിജയം നേടിക്കൊണ്ടാണ് ഒരു സന്യാസിനി പൂർണ്ണതയിൽ അസമർപ്പിതയായി രൂപം പ്രാപിക്കുന്നത് എങ്കിൽ ആരോടും കലഹിക്കാതെ തന്നോട് തന്നെ കലഹിക്കാൻ തയ്യാറായി സാധാരണത്വത്തിൻ്റെ ഒരു ജീവിതം നയിച്ച് സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കുന്ന സ്നേഹസാമീപ്യമായി നമ്മെ അനുഗ്രഹിച്ച ഈ പുണ്യജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെല്ലാം പത്തനംതിട്ട ഭദ്രാസനം പ്രത്യേകിച്ചു ഈ കുടുംബത്തോടും ബദനി സന്യാസിനി സമൂഹത്തോടും ചേർന്ന് നിൽക്കുകയും ചെയ്യും.